ഹലോ എല്ലാവർക്കും നമസ്കാരം. വളരെ ടേസ്റ്റി ആയിട്ടൊരു വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലോ നമുക്കിന്ന്. അപ്പോൾ അധികം കത്തിവെച്ച് ടൈം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. 8 എടുക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6 or 7 വറ്റൽമുളക് എടുത്താൽ മതിയാവും. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം. പിന്നെ വേണ്ടത് 1 സവാള, 10-12 കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി. ഞാനിവിടെ എടുത്തേക്കുന്നത് 25 ചെറിയ അല്ലിയാണ് കേട്ടോ. വെളുത്തുള്ളിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വലുതല്ല, ചൈനീസ് ഗാർലിക് അല്ല, ഇന്ത്യൻ ഗാർലിക്കാണ്. ഇതുപോലത്തെ 2 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒന്നല്ല 2. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം. അത് നമുക്ക് ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിക്കാം. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ 1 കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ചമ്മന്തി ആക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് വറ്റൽമുളക് 8 അതിനെ ഞെട്ട് കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അത് മൂത്ത് വരുന്നത് വരെ വഴറ്റാട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിം മതി. പിന്നെ ഇത് മൂത്ത് വരാനായിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ മൂത്ത് വരും, കളറൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയിട്ട് വരും. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് കളർ ആക്കണ്ട. ഈ ഒരു പരുവത്തിൽ മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പും ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യണ്ട. ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് ചേർക്കണത്. വെളുത്തുള്ളി ഞാൻ അങ്ങനെ തന്നെ അല്ല എടുത്തേക്കണത്. 1 3 ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടുണ്ട് കേട്ടോ. കനം കുറച്ചിട്ട് കണ്ടോ, ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ഇടുമ്പോഴാണ് നല്ലോണം മൂത്ത് വരുള്ളൂ വെളുത്തുള്ളി. ഒരു 30 നമുക്ക് ഈ വെളുത്തുള്ളി മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. 30. അതിനുശേഷം നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞായി ചേർത്ത് കൊടുക്കാം. എല്ലാം ജസ്റ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണേ. സവാള നീളത്തിൽ അരിഞ്ഞായി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കറിവേപ്പില, 1/2 teaspoon താഴെ ഉപ്പ്, എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റുക. പുളി ഒഴികെ നമ്മളിപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. പുളി നമുക്ക് ലാസ്റ്റ് ചേർക്കാവേ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം എന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് പരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് മുറിയാൻ തുടങ്ങുമ്പോഴത്തേന് കൂടെ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേന് നോക്കിയേ, ദേ ഈ ഒരു പരുവത്തിൽ മൂത്ത് വരും. ഒരുപാട് അങ്ങോട്ട് മൂത്ത് ഡാർക്ക് കളർ ആവണ്ട, കുറച്ചൊക്കെ ഒന്നിങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ മുറിയാൻ തുടങ്ങും എല്ലാത്തിൻ്റെ സൈഡും കണ്ടോ. ഈ ഒരു പരുവം അന്നേരം നമുക്ക് പുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളി ഒന്ന് ചൂടായി, അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി, ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേന് അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ലാസ്റ്റ് ചേർക്കണതും. പുളി ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട. ഒരു 1 വഴറ്റി കൊടുക്കാം നമുക്ക് ചെറുതിയിൽ. സംഭവം നോക്കിയാൽ റെഡിയാണ്, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടിലിരിക്കുകയാണ്, നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം, പിന്നെ സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതിങ്ങനെ എണ്ണ അങ്ങ് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തരി നിൽക്കുന്ന രീതിയിൽ ദേ ഇതുപോലെ അരച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണിത് ഇരിക്കണത്. നോക്കിയാൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മണം വരുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് ചോറിനാൻ തോന്നും. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ദോശയുടെയും അതേപോലെ തന്നെ ഇഡലിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.